ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാട്ടോ. ഞാൻ അങ്ങനെ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പുറത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കലില്ല. അപ്പോൾ നമ്മൾ പാലക്കാടേക്കാണ് പോണത്. അപ്പോൾ എന്താ ജസ്റ്റ് ഷോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേക്ക് ഉള്ള ഡ്രസ്സ് എടുക്കാറാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വണ്ടിയിലാണ്, ഇപ്പോഴത്തെയും പോലെ വണ്ടിയിലാണ് പോണത്. അപ്പോൾ നമ്മൾ സുഡിയോക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ ഒരു ഈവനിങ് ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സുഡിയോയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനും ഉമ്മയും പാടെയുണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഉമ്മാക്കത്ത് ഈ പാൻറ് പറ്റിയിരിക്കണമെന്നിട്ട് എടുക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് എനിക്ക് അച്ഛാ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇത് അവിടെ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. പ്രത്യേകിച്ചിട്ട് കളക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ വെച്ചാൽ ഇതിന് മുമ്പൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് തോന്നുന്നു അധികം കളക്ഷനൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ചൊന്ന് അവിടെ നിന്ന് പെറുക്കിയിട്ട് ഞങ്ങളിത് ട്രയൽ റൂം കയറിയിട്ടുണ്ട്. പിന്നീട് കുറച്ച് ഡ്രസ്സുകളൊക്കെ ട്രയൽ ചെയ്ത് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റും നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ അവിടെനിന്നൊന്നും പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ മേലൊക്കെ പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് കയറി എലിവേറ്ററിൽ കയറിയൊക്കെയാണ്. എന്നിട്ട് ഞങ്ങൾ മെൻസ് സെക്ഷൻ ആ സൈഡിൽ പോയി. അവിടെ പോയിട്ട് ഞാനൊരു ഷർട്ട് എടുത്തായിരുന്നു. പിന്നെ അതൊക്കെ പിന്നെ ബില്ല് ചെയ്തു കൊടുത്തല്ലേ, ബില്ല് എത്ര ആയി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ബില്ല് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അത് വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ കയറിയപ്പോൾ മുതൽ നല്ല വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇത്രയും നേരം എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ആ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്യൂബേക്സ് കണ്ടൊരു ബേക്കറി കയറി. ഞാനിതാ അവിടെ പെപ്സി ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതമ്മ അവിടെ ലൈമ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോകുന്ന സമയം നമ്മൾ കുറച്ച് ഇരുട്ടായിരിക്കണം, ഒത്തിരി നേരം ഷോപ്പിംഗ് ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് ഞാനിതാ എൻ്റെ ഗേറ്റ് അൺറെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ എൻ്റെ അക്സസറീസും അതുപോലെ തന്നെ മേക്കപ്പും ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റി. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ എൻ്റെ കമ്മലയക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാനൊരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. അതെടുത്ത് ഞാൻ ഫേസിലത്തെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് കളയാണ്. വിത്ത് മിസല്ല വാട്ടർ ഈ കോട്ടൺ പാഡ് ഉണ്ടത് സ്റ്റുഡിയോ നാട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ അവിടെ അത് കണ്ടില്ല. ഞാൻ കുറേ നോക്കി. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അവിടെ കളക്ഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം അല്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ മാറ്റിയിട്ടുണ്ടാവും അത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നോക്കണം. അപ്പോൾ ഞാനങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കി കളയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖമൊക്കെ കഴുകി വരുന്നുണ്ട് കേട്ടോ. അപ്പം മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം എത്ര മണിയാണ്? ഇപ്പോൾ 8:50 ഇപ്പോഴാണ് വീട്ടിൽ വന്ന് എത്തിയിട്ട് കുറച്ച് നേരമായി. നമ്മളൊരു 8 അപ്പോൾ എനിക്ക് തോന്നുന്നു വന്നെത്തിയത്. അപ്പോൾ അപ്പോഴാണ് ചാപ്പ വന്നെത്തിയതാണ്. അപ്പോൾ ഞാൻ മുഖത്തെ അതൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുക, അപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും വന്നിരിക്കുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു നിങ്ങൾ കാണിച്ചു തരാനായിരുന്നു. അപ്പം അതിന് മുമ്പേ കുറേ പേരുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റെന്താ പറയുക സൺസ്ക്രീന് പറഞ്ഞു തരാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയതായി യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല അടിപൊളിയായി തോന്നി. സൺസ്ക്രീൻ സ്പ്രേ ആണിത് കേട്ടോ. റിനയുടെ സൺസ്ക്രീൻ സ്പ്രേ ആണ്. എന്താ വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ നോർമലി സൺസ്ക്രീൻ യൂസ് ചെയ്യണ പോലെയല്ല, നമുക്കിത് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക 3 മണിക്കൂർ കൂടുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതിന് പറ്റിയൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഡാപ് ഡാപ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇതാട്ടോ റെനയുടെ എന്താ പറയുക റെനയുടെ ഗ്ലോസ് സൺസ്ക്രീൻ സ്പ്രേ. റിനയുടെ പുതിയ ലോഞ്ച് മറ്റെണ്ടോ ആണ് കേട്ടോ. അപ്പം ഇതിൽ SPF 50 ഉണ്ട്, പിന്നെ PA 4+ ഉണ്ട് കേട്ടോ. 4+ അപ്പോൾ അതുണ്ട്. പിന്നെ UVA and UVB പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, പിന്നെ എന്താണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്കിൻ കെയർ പോലത്തെ ഒരു ഐറ്റം, പക്ഷെ നമ്മളതിൽ സൺസ്ക്രീൻ SPF ഉണ്ട്. പിന്നെ ഞങ്ങളെ ഡൗട്ട് ഉണ്ടാവും എല്ലാ സ്കിൻ ടൈപ്പിനും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇത് ഈ ആൾ സ്കിൻ ടൈപ്പിനുള്ളതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഇട്ടാലും എന്താ പറയുക ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ലേ ഈ സൺസ്ക്രീനൊക്കെ ഇട്ടാൽ, ആ സംഭവം ഇതിന് ഇല്ലാത്ത ഇതൊരു ഡൂയി ആയിട്ടുള്ള എന്താ പറയുക തിളങ്ങനെ ഒരു സാധനമാണ്. ഈ സൺസ്ക്രീൻ സ്പ്രേന്റെ മെയിൻ ഹൈലൈറ്റ് ആയി തോന്നിയ എന്താ വെച്ചാണ്ടല്ലോ, ഇതിൽ മറ്റേ സൾഫേറ്റും പാരബനും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പം അതിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ക്രൂവൽറ്റി ഫ്രീ ആണ്. പിന്നെ ഇത് വേഗൻ പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് നമുക്ക് ഡെയിലി ബേസിസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ കമൻറ്റ് കൊടുത്തിട്ടുണ്ടാവും, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പം ഞാൻ എന്താ പറയുക കൂട്ടി വെച്ച എന്താ പറയുക പ്രൊമോഷനും വീഡിയോ ഒക്കെ കിട്ടിയ സാധനത്തൊക്കെ കൂട്ടി വെച്ച് ലാസ്റ്റ് അതൊക്കെ ടിംന്നായിപ്പോയി. എന്താട്ടോ അവിടെ നിന്ന് കിട്ടിയ ഒരു കവറിനാലും അവർ പൈസ വാങ്ങിച്ചു. സോ ബോഷം, നമ്മൾ കവറിനൊക്കെ ഒരു സ്ഥലത്ത് പോയി കവറിന് പൈസ വാങ്ങിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പെപ്സി കുപ്പി, ഞാൻ നേരത്തെ അവിടെ നിന്ന് ജ്യൂസ് കടയിൽ നിന്ന് കുടിച്ച പെപ്സി കേട്ടു. അപ്പം അതുണ്ട്, അത് പിന്നെ ഇത് എൻ്റെ ഡ്രസ്സ് കേട്ടോ. ഞാൻ ഫുള്ളും കാണിച്ചു തരില്ല, എനിക്ക് ഇഷ്ടങ്ങളും ഫുള്ളും കണ്ടാൽ പിന്നെ എനിക്കത് ഇടുമ്പോൾ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടുമ്പോൾ വീഡിയോ ഇടാം. അതൊന്ന് പിന്നെ എന്താണോ ഇത് ഷർട്ടാണ്,
അങ്ങനെ ഇടാൻ മതി. ഇതൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഡെനിമും എടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്, പിന്നെ അമ്മ പറഞ്ഞു ബ്ലാക്ക് വേണ്ടെന്ന്, ഒരു ബ്ലൂ തന്നെ എടുത്തു. അപ്പോൾ ഈ മൂന്ന് ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളൂ വലിയ കാര്യമായിട്ട്. ഞാൻ ഡ്രസ്സ് എടുക്കാൻ മെയിനായിട്ട് എന്താ വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് മാസം 11-ാം തീയതി വരുന്നത്. അപ്പോൾ അതിനാണ് മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയ ഡ്രസ്സും ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇതിപ്പോൾ ആ ബർത്ത്ഡേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ ഇപ്പോൾ ഈ ടൈമിൽ സ്റ്റുഡിയോയിൽ അധികം കളക്ഷൻസ് ഇല്ല, ഇതിന് ഇതൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പോൾ അധികം കളക്ഷൻ, അന്ന് പോയ അത്രയൊന്നും കളക്ഷൻസ്, അന്ന് തന്നെ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പോയതായിരുന്നു, അന്ന് തന്നെ ശരിക്കും എനിക്ക് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, അധികം കളക്ഷൻസ് ഒന്നുമില്ല. ഒക്കെ എന്താ പറയുക, നല്ല ക്രോപ്പ് ടോപ്പ്, എനിക്ക് ഇടാൻ പറ്റിയ അത്ര ക്രോപ്പ് ടോപ്പ് അല്ല, നല്ല ഇറക്കം കമ്മിയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, കുറച്ച് ഇറക്കമുണ്ടെങ്കിൽ ഇടായിരുന്നു. ഞാൻ ട്രയൽ, കുറേ ട്രയൽ, 5-6 ട്രയൽ ആയി നോക്കി. പക്ഷെ ഒന്നും എന്താ പറയുക, ഇറക്കല്ല, എനിക്കൊരു മാച്ചിങ് ഇല്ല. നമ്മള് ബാഗ് ഏജൻസിൻ്റെ ഇടുമ്പോൾ ഒരു ഇതില്ല, അപ്പൊ ഞാൻ അതെടുത്തില്ല. പിന്നെ ഞങ്ങള് മെൻസ് ഇത് ഷർട്ട് എവിടെന്ന് വെച്ചാൽ മെൻസ് സെക്ഷൻ കേട്ടോ, ഞാൻ മേലെ പോയി കയറി എടുത്തിട്ട് വന്നു. നമ്മുടെ സെക്ഷനിലെ ഷർട്ടൊക്കെ ഭയങ്കര ചെറുതുമായിരുന്നു, ഇത് പിന്നെ കുറച്ച് വലുപ്പമുണ്ടല്ലോ, അപ്പൊ അതെടുത്തു. പിന്നെ എടുത്തത് പറഞ്ഞാൽ നമ്മള് കുറച്ച് എന്താ പറയാ, അവിടുത്തെ സ്റ്റോറിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, നമ്മളെ മറ്റേ എന്തതിന്റെ പേര്, ആ ലോഷൻ, ക്ലിപ്പ്, അങ്ങനത്തെ കുറച്ച് അക്സസറീസ് ആൻഡ് അങ്ങനത്തെ ചില സ്കിൻ കെയർ സാധനങ്ങൾ കേട്ടോ. അപ്പൊ തട്ടോ ബില്ല്, ബില്ല് കാണിച്ചല്ലേ പറയണോ, ഞാൻ മക്കളായതാ, 2-3 വല്ല ബില്ലാണ് അയക്കുന്നത്. എത്ര ആയി വെച്ചാല് 3379 രൂപ എന്റെ ഡിം. അപ്പൊ അത്രയും പൈസ നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്തു. ഇത്തി കുറച്ച് സാധനങ്ങൾക്കാണ് അത്രയും പൈസ. നിങ്ങളെ സംബന്ധിച്ചോളം വലിയ പ്രൈസാണെന്ന് അറിയാം, പക്ഷെ എന്നെ സംബന്ധിച്ചോളം വലിയ പ്രൈസാണ്. അതൊക്കെ നമ്മൾ 1000-ന്റെ മേലെ ഡ്രസ്സ് എടുക്കലേ കമ്മിയാണ്. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ എന്താ വെച്ചാല്, ഇത് സ്റ്റുഡിയോന്റെ ഹണി ലിബാം ആട്ടോ, ഇത് ഉമ്മക്ക് വാങ്ങിച്ചാലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ടോട്ടാങ്കിൻ്റെ 2 ലിബാം ഉണ്ട്. അപ്പോൾ ലിബാം അല്ല, ലിപ് സ്ലീപ്പിംഗ് മാസ്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ വന്നാട്ടോ. അപ്പോൾ ആയിത്തെ 2.5 ഇപ്പം എൻ്റെ അടുത്തുള്ളൂ. ഒന്ന് കട്ടിൻ്റെ അടിയിൽ പോയിക്കണം. ഈ കട്ടിൻ്റെ അടി പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റില്ല. ഇത് അങ്ങനത്തൊരു ടെക്നിക്കായിട്ടുള്ള ഒരു കട്ടിലടി പണ്ടറ കട്ടിൽ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും കൊല്ലത്ത് നമുക്ക് കട്ടിലൊക്കെ മാറ്റുമ്പോൾ എടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. അങ്ങനെ അത് പോയി. അപ്പൊ എൻ്റെ താഴെ പോലി ലിപ് സ്ലിപ്പ് മാസ്കും മാത്രമേ ഉള്ളൂ, അതുള്ളൂ. അതുകൊണ്ട് ഇത്രയും വലിയ കഥ പറയുന്നു ലിബാമിൽ. അപ്പൊ അതുകൊണ്ട് ആൻസർ ആട്ടത് കോഫി ലിബാമാട്ടോ, ഹണി ലിബാമാട്ടോ അത്. അപ്പൊ അതൊന്ന്. പിന്നെ വെറ്റ് വൈപ്സ്, വെറ്റ് വൈപ്സ് ഞാൻ എപ്പോഴും വാങ്ങിക്കാം. സ്റ്റുഡിയോ പോകുമ്പോൾ എപ്പോഴും 2-3 വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു 2 സ്റ്റോക്കുള്ളതുകൊണ്ട് ഞാൻ 1 വാങ്ങിച്ചുള്ളൂ. ഇത് ഫ്ലേവർ, ഇത് ലെമണിൻ്റെ കേട്ടോ. ഇത് നല്ലതാണ്. എന്താ വെച്ചാൽ നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടച്ചാൽ ഇങ്ങനെ വരും, നമ്മുടെ മുഖത്തുള്ളിലുള്ളതെങ്കിലൊക്കെ വരും. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എന്താ പറയുക, പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ട്രിപ്പിലൊക്കെ പോയാലും എന്തെങ്കിലുമൊക്കെ ഇതാക്കിയാലും പെട്ടെന്ന് മുഖത്തൊക്കെ എടുത്ത് തുടയ്ക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ നോർമൽ ടിഷ്യൂ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് 29 എത്ര പറ്റുള്ളൂ കേട്ടോ, അത്രയും ചീപ്പായിട്ടുള്ള റേറ്റാണ്. പിന്നെ ഇത്തവണ പിന്നെ സ്ലൈഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതോ, ഞാൻ കാണില്ല. ഇത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹിജാബിലേക്ക് ഇങ്ങനെ കുത്തിയേക്കണ ഒരു ഇതാണ്. ഇതിന് എത്ര, 79 3 ഇത് 2 പേരാട്ടോ. അപ്പം 2 സ്ലൈഡ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഹിജാബ് ഇപ്പം തവണ ട്രെൻഡ്, നമ്മൾ ഹിജാബിലൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പം അതിനാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. പിന്നെ അതാ എൻ്റെ ഒരു സാധനം കാണോ, അല്ലോ ഞാൻ ഗൈസ് എന്റെ ഷവർ ജെൽ മിസ്സിംഗ് ആണ്. ഞാൻ ഷവർ ജെൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഇമ്മടുത്ത് മാറ്റൊന്നും എനിക്കറിയില്ല. സങ്കടമായി ഗൈസ്, സങ്കടമായി. അല്ല അപ്പോ ദാ ഇത് സിട്രസിന്റെ ബോഡി ലോഷൻ ആണ്, ഇത് ഉമ്മക്ക് വാങ്ങിച്ചതാണ്. ഞാൻ ഇങ്ങനത്തെ ബോഡി ലോഷൻസ് ഒന്നും അധികം തേക്കാറില്ല. എന്റെ മോയ്സ്ചറൈസർ തന്നെ എടുത്ത് കാലം കഴിഞ്ഞ് തേക്കലാണ് എനിക്ക് പതിവ്. അപ്പൊ ഇത് ഉമ്മാക്ക് വാങ്ങിച്ചതാണ്. ഞാനിപ്പോ എന്താ തെരയാൻ എന്താ നോക്കി വെച്ചാൽ എന്റെ ഇതേ ഫ്ലേവറിലുള്ള ഷവർ ജെൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവർ ബില്ലടിച്ചോ മാറ്റി വെച്ചോ ഒന്നും എനിക്കറിയില്ല. അപ്പൊ കാണാല്ലേ, ഇനി എന്താ ചെയ്യാ, ഇത് ഉമ്മാക്കാണോ. പക്ഷെ ഷവർ ജെൽ ഞാൻ കുളിക്കാറില്ല എന്ന് നിങ്ങൾ പറയാറില്ലല്ലോ, ഞാൻ ഷവർ ജെൽ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുളിക്കാറുണ്ട്. അപ്പോ അത് കാണാല്ല, മാറ്റേക്കണ്ടു. അപ്പൊ പിന്നെ ഇനി അടുത്തത് നെയിൽ പോളിഷ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പറയും നെയിൽ പോളിഷ് ഉള്ളൊക്കെ ഹറാമല്ലേ എന്ന്. ഹറാമല്ല നെയിൽ പോളിഷ് ഇടുന്ന ഒരു കാര്യം പറയട്ടെ. നെയിൽ പോളിഷ് നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോൾ മാത്രം ഇടാൻ പറ്റില്ല എന്നുള്ളൂ, എല്ലാവരും ഹറാം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇതാക്കിയത്. നെയിൽ പോളിഷ് നമ്മൾ നിസ്കരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത് നമ്മളെ
ഒന്നും ശരിയാവില്ല. അതുകൊണ്ടാണ് നെയിൽ പോളിഷ് ഇടാത്തത്. ഞാൻ നെയിൽ പോളിഷ് ഇത്രയും കാലം ഇട്ടിട്ടുണ്ടായില്ല. ഞാൻ ഒക്കെ ഒന്ന് പറയട്ടെ, എനിക്ക് നിങ്ങളിപ്പോൾ ഇനി കമൻറ്റ് ചെയ്യും. നെയിൽ പോളിഷ് ഞാൻ അത്രയും കാലം ഇട്ടിട്ടുണ്ടായില്ല. ഞാൻ ഇപ്പോഴാണ് വാങ്ങിക്കുന്നത്. അടുത്തിപ്പോൾ എന്തോ 2 ആഴ്ച മുമ്പ് കൊളാബിന് വന്ന നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്വിറ്റെന്നും ഫ്രീ ആയിക്കിട്ടി നെയിൽ പോളിഷ് ഇട്ടതാണ്. അപ്പം അതാണ് ഞാൻ ആദ്യമായിട്ട് ഇട്ട് നോക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഞങ്ങളത് അപ്പം തന്നെ റിമൂവ് ആക്കും, മനസ്സിലായോ? അപ്പോൾ ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് നെയിൽ കിറ്റ് വാങ്ങിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഉണ്ടപ്പോൾ വാങ്ങിക്കേണ്ട ഈ ഒരു കിറ്റും, പിന്നെ വൈറ്റ് എനിക്ക് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് വൈറ്റ് വാങ്ങിക്കുന്നുണ്ട്. എന്താ പറയുക, അപ്പം നമുക്കിതിപ്പോൾ ഞാനൊക്കെ ഇട്ട അപ്പം തന്നെ റിമൂവ് ആക്കും. എനിക്ക് സത്യം പറഞ്ഞത് ഇട്ട് എന്തോ എനിക്ക് ആർക്കെങ്കിലും ചീത്ത വെക്കുക പറഞ്ഞാൽ അപ്പം തന്നെ റിമൂവ് ആക്കലും. പക്ഷേ ഇത് യൂസ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. നമുക്ക് ഹലാലായിട്ടുള്ള ഉണ്ട് കേട്ടോ. നമ്മൾ ഇബൻ്റെ ഒക്കെ ഹലാലാണ്, പക്ഷെ എന്തുകൊണ്ട് ഹലാലെന്നൊക്കെ അറിയില്ല, ഹലാലായിരുന്നവർ പറയില്ല. പിന്നെ അതുപോലെ തന്നെ നെയിൽ പോളിഷ് റിമൂവർ, ഇതുണ്ടെങ്കിൽ എനിക്ക് ഇതിടാൻ പറ്റുള്ളൂ. എൻ്റെ അത് വേറെ ഉണ്ട് കേട്ടോ, വേറെ ഒരു കോട്ടൺ പാഡ് പോലത്തെ ഇതുണ്ട്. അത് അതിലൊന്നെ ലിക്വിഡ് ഉണ്ട്, നമ്മൾ അത് വെച്ച് ഇങ്ങനെ റിമൂവ് ചെയ്താൽ മതി തന്നെ പോയിക്കോളും. അപ്പോൾ യെസ്, അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രൊഡക്റ്റ്. ഇനി ആരും വന്ന് കമൻറ്റ് ചെയ്യണം നെയിൽ പോളിഷ് ഇട്ട് ഹറാമാണോ ഇതാക്കാനോട്ട്. നെയിൽ പോളിഷ് ഇടാൻ പറ്റും, പക്ഷെ നിസ്കരിക്കുമ്പോൾ ഇടാൻ പറ്റില്ല എന്നാ കേട്ടോ, ഇനി മറക്കണ്ട. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ നെയിൽ പോളിഷ് റിമൂവറും ഉണ്ട്, അവനെ അതൊക്കെ വെച്ച് റിമൂവ് ചെയ്യും. അപ്പം ഇനി എന്താ, അതൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും എൻ്റെ ഷാ കിട്ടി മക്കളെ, കിട്ടി ഷവർ ജെല്ലുണ്ടല്ലോ, അത് ഇതായി ഡ്രസ്സിൻ്റെ ഒക്കെ ഇടയിൽ പൊട്ടിക്കണ്. അപ്പം ഞാനെന്താ റത്താ ഷവർ ജെല്ല് കേട്ടോ. അപ്പോൾ എവിടെ ഈ ലോഷൻ്റെ പോലത്തെ സെയിം ഫ്ലേവർ. അപ്പോൾ ഇതാ ഷവർ ജെല്ല്, അപ്പം ഞാൻ കുളിക്കും. അപ്പോൾ ഇതാ ഷവർ ജെല്ല് കേട്ടോ. അപ്പം തന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. അപ്പോൾ ഇത്രയും ഈ വീഡിയോ, എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.